പാട്ടു ചാർത്തിടും സ്വപ്ന ഭൂമിയം കേരളം കേരമാമരം ചേലിലാടിടും ദേവഭൂമിയം കേരളം പൂരത്തിൻ ചെണ്ടമുഴങ്ങും കേരളം ആവേശ പന്തലൊരുക്കും കേരളം എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചെമ്പേരി നിർമ്മല യു പി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിസി പോൾ, സ്നേഹം നിറഞ്ഞ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും കേരളപ്പിറവി ദിനത്തിന്റെ ആശംസകൾ ഒത്തിരി സ്നേഹപൂർവ്വം നേരുന്നു. വിദ്യാർത്ഥി ജീവിതത്തിലായിരിക്കാം നാം ഒരുപക്ഷെ കേരളപ്പിറവിയെക്കുറിച്ച് കേട്ടു തുടങ്ങിയത്. വേഷത്തിന്റെയും ഭാഷയുടെയും ഭക്ഷണരീതിയുടെയുമൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനമായി രൂപീകരിക്കപ്പെട്ട മാറ്റപ്പെട്ട ആളുകളാണ് കേരളീയർ. അതിന്റെ ഓർമ്മയാണ് നവംബർ 1 നമ്മൾ ആഘോഷിക്കുക. ഈ സുദിനത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാൻ ഒരു ചെറിയ ചിന്ത മാത്രമാണുള്ളത്. ഒരു ആൽമരം നമുക്കറിയാം, വലിയൊരു വൃക്ഷമാണ്. അതിനൊരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് ഇടം പിടിക്കുന്ന ഒരു വൃക്ഷമാണത്. നിറയെ ശാഖകൾ, അതിൽ നിറയെ ഇലകൾ, തണൽ വിരിച്ച അവസ്ഥ. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതിന്റെ ഇലകളിൽ, ശാഖകളിൽ, അതിന്റെ തായ്തണ്ടിലടക്കം നിലത്ത് തണൽ വിരിച്ച അവസ്ഥയിലുമൊക്കെ അനേകർക്ക് അഭയം നൽകുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് കേരളം, കേരളീയൻ. അതായത് ഈ ആൽമരത്തിൽ നിന്ന് ഒരു ആൾമരത്തിലേക്ക് നീങ്ങേണ്ട ഒരവസ്ഥയുണ്ട്. ആ ഒരു ചിന്തയാണ് എനിക്ക് നിങ്ങളിലേക്ക് തരാനുള്ളത്. ഒരു കാലത്ത് കേരളീയൻ അതായിരുന്നു, ഈ ആൽമരം പോലെ. ആൽമരം അതിനു ചുറ്റും ഒരു ഇടം കണ്ടെത്തുന്നത് പോലെ, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നത് പോലെ, ഒരു ലോകം സൃഷ്ടിക്കുന്നത് പോലെയായിരുന്നു കേരളീയന്റെ അവസ്ഥ. അവനു ചുറ്റും അനേകരുണ്ടായിരുന്നു. അയൽപക്കങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. അവരുടേതായ മറ്റൊരു ലോകം സൃഷ്ടിക്കാൻ അവന് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നെന്താണ് അവസ്ഥ? ആകെ മാറിയിരിക്കുന്നു കൂട്ടുകാരെ. ആൽമരത്തിൽ നിന്ന് ഒരു കേരവൃക്ഷത്തിലേക്ക് മലയാളി ഒതുങ്ങിയൊരവസ്ഥ. കേരവൃക്ഷം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിനതിൻ്റെതായ നന്മയും പ്രത്യേകതയുമുണ്ട്. എങ്കിൽ പോലും വിശാലമായ ലോകത്ത് നിന്നും ഒരൊറ്റത്തടി വൃക്ഷത്തിലേക്ക് ഒതുക്കപ്പെട്ട അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. കുടുംബങ്ങളാണെങ്കിൽ തന്നെ അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങള് മറ്റാരെയും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് നമുക്ക് മനസ്സിലാകും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മുടെയൊക്കെ കാലഘട്ടത്തില് മറ്റു കുടുംബങ്ങളുമായും ബന്ധുക്കളുമായുമൊക്കെ നാം സൂക്ഷിച്ചിരുന്ന ബന്ധം എത്രമാത്രം ഇഴയടുപ്പമുള്ളതായിരുന്നെന്നും പങ്കുവയ്ക്കുവാൻ നമുക്കുണ്ടായിരുന്ന മനസ്സ് എത്രമാത്രം വലുതായിരുന്നെന്നും. വിദ്യാലയങ്ങളിലെത്തുമ്പോഴോ വഴിയിൽ നിന്ന് കിട്ടുന്ന ഒരു പച്ചമാങ്ങ കൊണ്ടുവന്ന് നമ്മുടെ തൂവാലയ്ക്കകത്തോ അല്ലെങ്കിൽ യൂണിഫോമിന്റെ അരികിലോ വെച്ച് കടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് തിന്നാൻ അറപ്പും വെറുപ്പും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകമാകെ മാറിയിരിക്കുന്നു. അറപ്പും വെറുപ്പും ഏറിയിരിക്കുന്നു. പങ്കുവയ്ക്കാനുള്ള മനസ്സ് കുറഞ്ഞിരിക്കുന്നു. എല്ലാം ഇച്ചീച്ചിയായി കാണുന്ന ഒരു ലോകത്താണ് കേരളീയൻ ഇന്ന് ജീവിക്കുന്നത്.
നമ്മുടെ ഉൺമേശകളില് വിദേശികള് എന്താ പറയണ്ടേ ഒഴിവാക്കി വെച്ച പല ഭക്ഷണങ്ങളും നാം ഇന്ന് കടമെടുത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്നോ ഇട്ടുപേക്ഷിച്ച മോഡലുകൾ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു തനിമയുണ്ടായിരുന്നു വേഷത്തിലും ഭാഷയിലും, പ്രത്യേകിച്ചും ഭാഷയുടെ കാര്യത്തില്. എത്രമാത്രം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ നിലവാരം ഇന്ന് അളക്കപ്പെടുന്നത്. കൊറോണയുടെ കാലത്തും പ്രളയത്തിന്റെ കാലത്തുമൊക്കെ പങ്കുവയ്ക്കൽ നാം ഒരുപാട് കണ്ടു. മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന അനേക ജീവിതങ്ങളെ ഇന്നും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പൊതുവിലുള്ള മലയാളിയുടെ മനസ്സിന് മാറ്റം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സുന്ദര കേരളത്തിന്റെ ഓരോ പിറന്നാളാഘോഷവും വെറും ആഘോഷത്തിൽ മാത്രം ഒതുങ്ങാതെ ആൽമരത്തിൽ നിന്നും ആൾമരത്തിലേക്കുള്ള വിശാലതയുടെ ലോകത്തേക്കുള്ള തിരിച്ചുപോക്കിന് കളമൊരുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ കേരള പിറവി ആശംസകൾ. 1956 നവംബർ 1-നാണ് കേരളം രൂപപ്പെട്ടത്. പർവ്വത ശിഖരങ്ങളും താഴ്വാരങ്ങളും നദികളും കായലും കൊണ്ട് സമ്പന്നമായ കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് വിശേഷിപ്പിക്കുന്നത്. 14 ജില്ലകളുള്ള കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. നമുക്ക് ഈ ജില്ലകളിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാലോ? നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. അഗസ്തികൂട കൊടുമുടിയും തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ടെക്നോ പാർക്കും തിരുവനന്തപുരത്താണ്. മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. കേരവൃക്ഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലയുമാണ് തിരുവനന്തപുരം. ഹരിതനഗരം എന്നാണ് തിരുവനന്തപുരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഒഴുകുന്നു. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ബോട്ടിംഗ്
നവംബർ മാസം 1-ാം തീയതി കേരള പ്രവി ദിനത്തിലാണ് ഈ ജില്ല രൂപം കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലകളിൽ ഒന്നാണിത്. രാജ്യത്തെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. ഏറ്റവും ഉയർന്ന സാക്ഷരത ഉള്ള ജില്ലകളിൽ ഒന്നാണിത്. പത്തനംതിട്ട നഗരമാണ് ജില്ലയുടെ ആസ്ഥാനം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായ മാരമ്മൻ കൺവെൻഷൻ നടക്കുന്ന കോഴഞ്ചേരി ഈ ജില്ലയിലാണ്. ജില്ലയിൽ 80% ജനങ്ങളും കൃഷിക്കാരാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട. 751 സ്കൂളുകൾ ഈ ജില്ലയിലുണ്ട്. ഹിന്ദുമത വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമായ ശബരിമലയും അതുപോലെ തന്നെ പമ്പ നദിയും പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ പ്രശസ്തരായ കൺമുന്നിട്ട രാമകൃഷ്ണൻ, നിത്യ ചൈതന്യയതി, സുഗതകുമാരി, അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ ഫാസി, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, ബെന്യാമിൻ മോഹൻലാൽ തുടങ്ങിയവ പ്രശസ്തരായ ഈ ജില്ലക്കാരാണ്. കേരളത്തിലെ 13-ാമത്തെ ജില്ലയായ പത്തനംതിട്ട പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ചേർന്നതാണ്. ആലപ്പുഴ ജില്ല 1957 ആഗസ്റ്റ് 17-നാണ് ആലപ്പുഴ ജില്ല രൂപീകൃതമായത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല. കെയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും ആലപ്പുഴയാണ്. മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള ജില്ല. റിസർവ് വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയും. കേരളത്തിൽ മന്ദരോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ലയാണ് ആലപ്പുഴ. കോട്ടയം ജില്ല. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ല 1941 ജൂലൈ 1-നാണ് നിലവിൽ വന്നത്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണവും മുനിസിപ്പാലിറ്റിയും കോട്ടയമാണ്. വെമ്പോലി നാട് എന്നറിയപ്പെടുന്ന കോട്ടയം മീനച്ചാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാത കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചുവർചിത്ര നഗരിയാണിത്. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണിത്. പ്രശസ്തമായ 1924 വൈക്കം സത്യാഗ്രഹം നടന്നത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ പ്രസ്സായ CMS പ്രസ്സും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന വാഗമൺ ഇവിടെയാണ്. കേരളത്തിലെ ആദ്യ സൂര്യക്ഷേത്രമായ ആദിത്യാപുരം ഇവിടെയാണ്. പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണൻ്റെയും ജന്മനാട് കോട്ടയത്താണ്. ചന്ദനക്കുട മഹോത്സവം നടക്കുന്നത്. പേട്ടതുള്ളലിന് പ്രശസ്തമായ ഏരിമേരി ഇവിടെയാണ്. ഇവിടെ കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. ദീപിക പത്രത്തിൻ്റെ ആസ്ഥാനവും കോട്ടയം ജില്ലയാണ്. നന്ദി. വിസ്തൃതിയിൽ കേരളത്തിൽ 2-ാം സ്ഥാനത്തുള്ള ഇടുക്കി ജില്ല സ്ഥാപിതമായത് 1972 ജനുവരി 26-നാണ്. വനവിസ്തൃതി, മലയോര പ്രദേശം എന്നിവയിൽ മുന്നിൽ നിൽക്കുന്ന ഇടുക്കിയിൽ ജലവൈദ്യുത പദ്ധതിയും വൈദ്യുത ഉൽപ്പാദനത്തിലും 1-ാം സ്ഥാനത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാമും ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടായ ഇടുക്കി അണക്കെട്ടും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ചിന്നാർ ഇടുക്കിയിലാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇടുക്കിയിൽ കുരുമുളകും തേയിലയും ഏലവും കൃഷി ചെയ്യുന്നു. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ലയും ഇടുക്കിയിലാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇരവികുളം,
ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവ ഇടുക്കിയിലാണ്. നീലക്കുറിഞ്ഞി എന്ന ഏക സസ്യം മാത്രം വളരുന്ന ഉദ്യാനമാണ് കുറിഞ്ഞിമല. 12 വർഷം കൂടുമ്പോൾ ഇത് നിറയെ പൂക്കും. കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ 14 ജില്ലകളിൽ രണ്ടാമത്തെ വലിയ ജില്ലയാണ് എറണാകുളം. 1958 April 1 എറണാകുളം ജില്ല രൂപം കൊണ്ടത്. അറബിക്കടലിന് റാണി എന്നാണ് എറണാകുളം ജില്ല അറിയപ്പെട്ടിരുന്നത്. പെരിയാർ, ഇടമലയാർ, ചാലക്കുടി പുഴ എന്നിവയാണ് എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ. ദ്വീപുകളുടെ നാടാണ് കൊച്ചി. വില്ലിംഗ്ടൺ, വൈപ്പിൻ, പോൾഗാട്ടി തുടങ്ങിയ 12 ദ്വീപുകൾ അവിടെയുണ്ട്. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഇനിയുമുണ്ട് എറണാകുളത്തിലെ വിശേഷങ്ങൾ. ഇവിടെ വന്നാൽ മെട്രോ ട്രെയിനിൽ കയറി നമുക്ക് യാത്ര ചെയ്യാം. ചീനമല കാണാം. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി പാലത്തിലും ഹിൽ പാലസ് മ്യൂസിയത്തിലും ഒക്കെ നമുക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കാണ് വണ്ടർല. അത് എറണാകുളത്താണുള്ളത്. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ തന്നെ മികച്ച എയർപോർട്ടുകളിൽ ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ജില്ലയായ എറണാകുളത്തെ പറ്റിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിലാകാം. നന്ദി കൂട്ടുകാരെ. തൃശൂർ കേരള സംസ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് തൃശൂർ. 1949 July 1 തൃശൂർ ജില്ല രൂപം കൊണ്ടത്. 1990 വരെ തൃശൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി തൃശൂർ അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയ്ക്ക് 3032 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ആസ്ഥാനം തൃശൂർ നഗരമാണ്. നഗരത്തിന്റെ മധ്യഭാഗത്തായി ഒരു ചെറു കുന്നിൻ പുറത്ത് ശ്രീ വടക്കംനാഥൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തൃശൂർ ജില്ലയ്ക്ക് ആകെ 7 താലൂക്കുകളും 7 നഗരസഭകളും 17 ബ്ലോക്ക് പഞ്ചായത്തുകളും 87 ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട്. 2021 കണക്ക് പ്രകാരം ജനസംഖ്യ 32,12,604 ആണ്. കേരളത്തിന്റെ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ ആസ്ഥാനങ്ങളെല്ലാം തന്നെ തൃശൂർ നഗര ഹൃദയത്തിലാണ്. അതായത് സംഗീത നാടക അക്കാദമി, ലളിത കലാ അക്കാദമി, സാഹിത്യ അക്കാദമി എന്നിവയും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പോലീസ് അക്കാദമിയും തൃശൂരിൽ സ്ഥിതി ചെയ്യുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തൃശൂർ വളരെ വലിയ പഠന കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു. ഹിന്ദുമതത്തിന്റെ ആത്മീയ വളർച്ചയും ബ്രാഹ്മണരുടെ ആധിപത്യവും തൃശൂർ ഒരു സംസ്കൃത പഠന കേന്ദ്രമായി. ആദിശങ്കരൻ അദ്വൈത പഠനം നടത്തിയത് ഇവിടെയാണ്. കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് തുടർച്ചയായി 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരം. കൊച്ചി രാജാവ് ആയിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. വെടിക്കെട്ട്, പുലിക്കളി എന്നിവയും വളരെ പ്രശസ്തമാണ്. തൃശൂർ ജില്ലയിലെ എടുത്തു പറയാവുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്ന് ആതിരപ്പള്ളിയും മലക്കപ്പാറയും. തളിക്കുളം സ്നേഹതീരുവും വാഴാനിയും പൂമലയും പട്ടത്തിപ്പാറയും വലപ്പാട് ബീച്ചും വിലങ്ങൻ കുന്നും ഏണമാവ് ബണ്ടും പിച്ചി ഡാമും അങ്ങനെ ഒരുപാട് ഉണ്ട് തൃശൂരിന്റെ സവിശേഷതകൾ. 1957 January 1 പാലക്കാട് ജില്ല സ്ഥാപിതമായത്. സംഘകാലത്ത് പൊറൈനാട് എന്നാണ് പാലക്കാട് ജില്ല അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിരുന്ന ജില്ല. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല, സാക്ഷരതയെ ഏറ്റവും പിന്നിലുള്ള ജില്ല എന്നിവയും പാലക്കാടാണ്. പാലക്കാട് കരിമ്പനകളുടെ നാട് എന്ന് അറിയപ്പെട്ടിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല്, കരിമ്പ്, നിലക്കടല എന്നിവ ഉൽപാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ രണ്ടാമത്തെ റെയിൽവേ ഡിവിഷനായ പാലക്കാട് റെയിൽവേ ഡിവിഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. നന്ദി.
പാലക്കാടൻ ഗ്രാമങ്ങളുടെ തനത് ആഘോഷമാണ് കണ്ണിയാർക്കളി, കാളപ്പൂട്ട്, മീനാക്ഷി കല്യാണം. പ്രശസ്തമായ ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിലാണ്. പാലക്കാട് ജില്ലയിലെ പ്രശസ്ത ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ജൈനിമേട്. കുമാരനാശാൻ വീണപൂ രചിച്ചത് അവിടെ വച്ചാണ്. കേരളത്തിലെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിലെ പ്രധാന പോഷക നദികൾ തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ്. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപം കൊണ്ടത്. പാലക്കാട് കോഴിക്കോട് ജില്ലകളുടെ ഒരു ഭാഗം കൂടിച്ചേർന്നതാണ് മലപ്പുറം ജില്ല. ഏറനാട് താലൂക്കിൻ്റെയും കോഴിക്കോട് ജില്ലയിലെ തിരൂർ താലൂക്കിൻ്റെയും പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്കിൻ്റെയും ഭൂരിഭാഗം കൂടിച്ചേർന്നതാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ കണക്ക് പ്രകാരം 411,920 ജനങ്ങളാണ് അധിവസിക്കുന്നത്. ജനസാന്ദ്രതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ സ്ക്വയർ കിലോമീറ്ററിലും 1958 നിവാസികൾ എന്ന തോത്തിലാണ്. കേരളത്തിൽ പ്രത്യുൽപാദന ജില്ലകളിൽ ഒന്നാമതാണ് മലപ്പുറം. ജില്ലയിലെ പ്രധാന ഭാഷ മലയാളം തന്നെയാണ്. പ്രധാന കൃഷി ഇനങ്ങൾ തെങ്ങ്, കവുങ്ങ്, ഹെക്ടർ, കപ്പ, വാഴ, ചക്ക, റബ്ബർ എന്നിവയാണ്. പ്രധാന നദികൾ ഭാരതപ്പുഴ, ചാലിയാർപ്പുഴ, തിരൂർപ്പുഴ. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആടൻപാറ വെള്ളച്ചാട്ടം, കനോലി പ്ലോട്ട്, കോട്ടക്കുന്ന് ടൂറിസം പാർക്ക്, ബിയം കായൽ. കോഴിക്കോട് ജില്ല സാമൂതിരിയുടെ നാട്, സത്യത്തിൻ്റെ നാട് എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കോഴിക്കോട് നിലവിൽ വന്നത് 1957 ജനുവരി 1 കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ പ്രധാന തുറമുഖ നഗരമാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ മാലിന്യ വിമുക്ത ജില്ലയാണ് കോഴിക്കോട്. കൂടാതെ ആദ്യ കോളാ വിമുക്ത ജില്ലയുമാണ് കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. മാനാഞ്ചിറ മൈതാനം, ബേപ്പൂർ തുറമുഖം, തുഷാരഗിരി വെള്ളച്ചാട്ടം തുടങ്ങിയവ കോഴിക്കോട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ചിലതാണ്. കേരള സംസ്ഥാനത്തിലെ 12 ജില്ലയാണ് വയനാട്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. 1980 നവംബർ 1 വയനാട് ജില്ല രൂപം കൊണ്ടത്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണിത്. കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങൾ അടർത്തിയെടുത്താണ് വയനാടിന് രൂപം കൊടുത്തത്. കബനി നദിയാണ് ഈ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയുടെ മൊത്തം വിസ്തൃതി 2,831 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഭൂവിഭാഗത്തിന്റെ 32% വനമാണ്. വയനാട് ജില്ലയുടെ ഔദ്യോഗികമായ ഭാഷകൾ മലയാളം, ഇംഗ്ലീഷ് എന്നിവയാണ്. 2,832 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന വയനാടിന് ശക്തമായ ചരിത്രമുണ്ട്. ഈ ഭാഗങ്ങളിൽ ചുരുങ്ങിയത് ക്രിസ്തുവിന്
ഇപ്പൊ ബ്രിട്ടീഷുകാർക്ക് കൈമാറി. പിന്നീട് ബ്രിട്ടീഷുകാരും കേരളവർമ്മ പഴശ്ശിരാജയും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. പഴശ്ശിരാജ വയനാട്ടിൻ കാട്ടിലേക്ക് പോയി കുറച്ച് ഗോത്രക്കാരെ സംഘടിപ്പിച്ചു. ബ്രിട്ടീഷുകാരുമായി ഒളിപ്പോരാട്ടം നടത്തി. അവസാനം രാജ സ്വയം ജീവത്യാഗം ചെയ്തു. കാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം മാത്രമേ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചുള്ളൂ. ബ്രിട്ടീഷ് അധികാരികൾ തേയില മറ്റു നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വയനാട് തുറന്നു കൊടുത്തു. കോഴിക്കോടും തലശ്ശേരിയുമായ വയനാട്ടിലെ അപകടകരമായ ചെരുവുകളിൽ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു. ഈ റോഡുകൾ മൈസൂർ ഊട്ടി തുടങ്ങിയ നഗരങ്ങളിലേക്ക് ഗുണ്ടലൂരു വഴി നീട്ടി. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ റോഡുകളിലൂടെ കുടിയേറി പാർത്തവർക്ക് ഈ കന്യാവന ഭൂമി നാണ്യവിളകളുടെ അവിശ്വസനീയമായ ആദായം കൊണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി നോർത്ത് വയനാട്, സൗത്ത് വയനാട് എന്നിവ വയനാട് ജില്ല രൂപീകരിക്കാനായി ഒന്നിച്ചു ചേർന്നു. 1980 നവംബർ 1-നാണ് ഈ ജില്ല രൂപീകൃതമായത്. കബനി നദിയാണ് ഈ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദി. പേരിന്റെ ഉറവിടത്തെ കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. വയൽനാട്, കാടുകളുടെ നാട് എന്നർത്ഥത്തിൽ വനനാട്, മായക്ഷേത്ര എന്നാണ് സംസ്കൃതത്തിൽ ഇതിന്റെ പേർ എന്ന് മദ്രാസ് മാനുവൽ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നു. അത് മലയാളത്തിൽ മയനാടാവുകയും പിന്നീട് വാമൊഴിയിൽ വയനാടാവുകയും ചെയ്തു എന്നാണ് ചിലർ കരുതുന്നത്. വനനാട്, വഴിനാട് എന്നീ പേരുകളും വയനാടിന്റെ മൂലനാമമായി ഉദ്ധരിച്ചു കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എടയ്ക്കൽ ഗുഹ, കാന്തൻപാറ വെള്ളച്ചാട്ടം, കാരാപ്പുഴ അണക്കെട്ട്, കിടങ്ങനാട് ബസ്തി, കുറുവദ്വീപ്, കായക്കുന്ന്, ചങ്ങലമരം, ചെമ്പ കൊടുമുടി, തിരുനെല്ലി ക്ഷേത്രം, പഴശ്ശിരാജ സ്മാരകം, പക്ഷിപാതാളം, പൂക്കോട് തടാകം, ബത്തേരി ജൈന ക്ഷേത്രം, ബാണാസുര സാഗർ അണക്കെട്ട്, ബ്രഹ്മഗിരി മലനിരകൾ, മീൻമുട്ടി വെള്ളച്ചാട്ടം, മുത്തങ്ങ, വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കർലാട് തടാകം, ആറാട്ടുപാറ, 900 കണ്ടി, കുറുമ്പാലക്കോട്ട എന്നിവയാണ്. നന്ദി. കണ്ണൂർ തെയ്യങ്ങളുടെ നാടെന്നും ടോളമിയുടെ കൃതികളിൽ നൗറ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ ജില്ല സ്ഥാപിതമായത് 1957 ജനുവരി 1-നാണ്. 852 ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ജില്ലയുടെ ജനസാന്ദ്രത. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല, ഇന്ത്യയിലെ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല, ഈ വിശേഷണങ്ങളെല്ലാം കണ്ണൂരിന് സ്വന്തം. മുഴപ്പിലങ്ങാട് ബീച്ച്, ഏഴുമല, മലയാള കലാഗ്രാമം, പഴശ്ശി ഡാം, പൈതൽ മല, ഗുണ്ടർ ബംഗ്ലാവ്, പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക്, പഴശ്ശിരാജയുടെ വാർഫീൽഡ് എന്നറിയപ്പെടുന്ന പുരളിമല, ആറളം വന്യജീവി സംഗീതം, കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, അരക്കൽ മ്യൂസിയം, ഇവയെല്ലാം കണ്ണൂരിലെ മനോഹര കാഴ്ചകളാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ് 110 കിലോമീറ്റർ നീളമുള്ള വളവട്ടണം പുഴ. അഞ്ചരക്കണ്ടി പുഴയും മയ്യഴിപ്പുഴയും ഈ ജില്ലയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. 1924 പാരീസ് ഒളിമ്പിക്സിൽ 110 മീറ്റർ ഹർഡിസിൽ മത്സരിച്ച ആദ്യ മലയാളിയായ CK ലക്ഷ്മണന്റെ സ്വദേശവും കണ്ണൂരാണ്. അതിനാൽ തന്നെ കണ്ണൂരുകാരായി നമുക്ക് ഈ ജില്ലയോർത്ത് അഭിമാനിക്കാം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയായ കാസർഗോഡ് 1984 മെയ് 24 രൂപീകൃതമായി. മഞ്ചേശ്വരം, കാസർഗോഡ്, ഹോസ്ദുർഗ്, വെള്ളരിക്കുണ്ട് എന്നീ താലൂക്കുകൾ ചേർന്നതാണ് ഈ ജില്ല. 7 ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശമായതിനാൽ ഇതിനെ സപ്തഭാഷാ സംഗമഭൂമി എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളതും ഈ ജില്ലയിൽ തന്നെ. 12 നദികൾ ഈ ജില്ലയിലുണ്ട്. ചരിത്രപ്രസിദ്ധമായ ബേക്കൽ കോട്ട ഇവിടെ സ്ഥിതി ചെയ്യുന്നു.
റാണിപുരം, വലിയപറമ്പ് എന്നിവ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. മധൂർ ക്ഷേത്രവും മാലിക് ദിനാർ പള്ളിയും പ്രശസ്തമായ ആരാധനാലയങ്ങളാണ്. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ ജില്ല. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര സർവകലാശാല എന്നിവയും കാസർഗോഡിന് സ്വന്തം. പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് പശ്ചിമഘട്ട മലനിരകൾ വരെ വിസ്തൃതമായ ഈ ജില്ല സംസ്കാരങ്ങളുടെ സംഗമഭൂമി എന്ന നിലയിൽ വേറിട്ട് നിൽക്കുന്നുവെന്ന് നിസംശയം പറയാം. സാഗരവതിൻ്റെ
സൃഷ്ടി നടമാടിടുന്നു തൈത്തിങ്ങുകൾ കുളിർത്തെന്നലെ, തീലി നീട്ടി നടമാടിടുന്നു തൈത്തിങ്ങുകൾ കുളിർത്തെന്നലെ, കേളി കൊട്ടിൽ ഉയരുന്നു കഥകളിൽ കേളിടേ ുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം, നീലസാഗരം അതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം, ഇളകിയാടുന്ന ചാർത്തിടും സ്വപ്നഭൂമിയം കേരളം, കേരമാമരം ചേലിലാടിടും ദേവഭൂമിയം കേരളം, പൂരത്തിൻ ചെണ്ടമുഴങ്ങും കേരളം, ആവേശ പന്തലൊരുക്കും കേരളം. ചാർത്തിടും സ്വപ്നഭൂമിയം കേരളം, കേരമാമരം ചേലിലാടിടും ദേവഭൂമിയം കേരളം, പൂരത്തിൻ്റെ